ഹലോ ഡിയർ ഫ്രണ്ട്സ്, സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും അഡ്വാൻസ്ഡ് ഈസ്റ്റർ വിഷസ്. അപ്പോൾ നാളെ ഈസ്റ്റർ ആണല്ലോ. അപ്പോൾ ഈസ്റ്ററിനെ പറ്റി പറയുമ്പം എപ്പോഴും നമുക്ക് ആദ്യം ഓർമ്മ വരിക, എന്താണെങ്കിലും ഈസ്റ്റർ എന്ന് പറയുന്നത് ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഡെത്ത്, മരിച്ചിട്ട് ഒരു റെസറക്ഷൻ, ഒരു റീബർത്ത് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഈസ്റ്ററിനെ പറ്റി പറയുമ്പം ഈസ്റ്ററിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഈസ്റ്ററിനെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നത് ഒരു ഈസ്റ്റർ എക്സ് കാണാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ ഈസ്റ്റർ എക്സിൻ്റെ സിഗ്നിഫിക്കൻസ്? അപ്പോൾ എക്സ് എപ്പോഴും ഒരു ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു പുതിയ ജീവൻ ഉടലെടുക്കുന്നതിൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ടാണ് എക്സിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു എം ടി തൂമ്പ്, അതിൽ നിന്ന് എന്താ പറയണ്ടേ, ജീസസ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റ്, അതായത് ഡെത്തിൽ നിന്നും ഒരു ഡെത്ത്, മരിച്ചതിന് ശേഷം ഒരു റീബേർത്ത്, ആ ഒരു അതൊന്ന് സിംബോളിക്കലി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴും ഈസ്റ്റർ എക്സ് ഇങ്ങനെ പിക്ചേഴ്സിൽ ഒക്കെ, ഈസ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സിലൊക്കെ കാണുന്നത്. അപ്പം കുട്ടികളൊക്കെ എന്താ പറയണ്ടേ, പെബിൾസൊക്കെ നന്നായിട്ട് കളർ ചെയ്തിട്ടും അതുപോലെ തന്നെ എം ടി എക്സ് ഷെൽസ് ഒക്കെ എടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഈസ്റ്റർ എക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾക്ക് എപ്പോഴും ഈസ്റ്റർ എന്ന് പറയുമ്പം നമ്മൾക്ക് എപ്പോഴും മനസ്സിൽ ആദ്യമായിട്ട് ഓടി വരുന്നത് അല്ലേ. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം ഈസ്റ്ററിൻ്റെ ഭക്ഷണം ആണ്. അപ്പോൾ ക്രിസ്ത്യൻ ഫാമിലീസിലൊക്കെ ഒരു 50 days അവർ നോമ്പെടുത്ത്, സ്പെഷ്യലി നോൺ വെജ് നോമ്പെടുത്തതിന് ശേഷം അവരുടെ ഒരു നോമ്പ് കഴിയുന്ന ഒരു ദിവസം കൂടിയാണല്ലോ ഈസ്റ്റർ. അപ്പം സ്പെഷ്യലി തീൻമേശകളിൽ, ഡൈനിങ് ടേബിളിലൊക്കെ നിറയെ നോൺ വെജ് സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യൻ ഫാമിലീസിലൊക്കെ കാണുന്ന ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ഫിഷിൻ്റെ ഒരു ഡിഷാണ് ഫിഷ് മോളി. അപ്പോൾ അതൊരു ടിപ്പിക്കൽ കേരള ക്യുസീനാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ഫിഷ് മോളിയുടെ റെസിപ്പിയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അതൊരു ടിപ്പിക്കൽ കേരള ക്യുസീനാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഈ ഈസ്റ്റർ സ്പെഷ്യൽ ഫിഷ് മോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് അടുക്കളയിലേക്ക് പോയി നോക്കിയാലോ ഈസ്റ്റർ സ്പെഷ്യൽ ഫിഷ് മോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ചെറിയ സവോള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 2 ഏലക്ക ചതച്ചതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇത് ഒരു തക്കാളി അത്യാവശ്യം കനത്തിൽ തന്നെ വട്ടത്തിൽ കട്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ ഫിഷ് മോളി തയ്യാറാക്കുന്നതിന് വേണ്ട തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാലാണ് ഇതിലെ ഫിഷ് മോളിയിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് ഞാൻ 1 തേങ്ങയുടെ 2 പാല് എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇത് ആ തേങ്ങയുടെ 1 പാലാണ്. ഇത് ഫിഷ് മോളി തയ്യാറാക്കുന്നതിന് വേണ്ട മീനാണ്. അപ്പം ഞാനിവിടെ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവോലിയോ ആയിക്കോറോ അങ്ങനെയുള്ള നല്ല ഫ്ലഷി ആയിട്ടുള്ള മീനുകൾ എടുക്കാം, അതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ആവോലി, അതായത് നമ്മുടെ ചെറിയ ആവോലി ഇങ്ങനെ കട്ട് ചെയ്യാതെ, ഇത് വലിയ ഒരു ആവോലി പീസസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പം നമ്മുടെ ചെറിയ ആവോലി ആവുമ്പം അത് നമുക്ക് കട്ട് ചെയ്യാതെ ഹോൾ അങ്ങനെ തന്നെ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആവോലി, അയക്കൂറ അങ്ങനെയൊക്കെയുള്ള നല്ല ഫ്ലഷി ആയിട്ടുള്ള മീനുകളാണ് ഈ ഫിഷ് മോളി തയ്യാറാക്കുന്നതിനായിട്ട് നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 250 ഗ്രാമോളം ആവോലി ഉണ്ട്. അപ്പോൾ 250 ഗ്രാം ആവോലി ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, 1/2 മണിക്കൂർ. ഇതിൽ വേറെ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ വേറെ പൊടികളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏകദേശം 250 ഗ്രാമോളം ആവോലിയാണ്. നമ്മുടെ ഫിഷ് മോളി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ കേരള ക്യുസീൻ ആയതുകൊണ്ട് തന്നെ ഇത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക, ഈ മീനിനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്, അതായത് ഒരു ഹാഫ് ഫ്രൈ. അപ്പം ഞാൻ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രൈ ചെയ്യുന്നില്ല, ഒരു ഹാഫ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് ഒരു സൈഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ മീൻ ഒരു സൈഡ് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടി ഒന്നൊരു ഹാഫ് കുക്ക്, അതായത് ഏകദേശം ഒരു 2-3 മിനിറ്റാണ് ഞാൻ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം മറിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഈ സൈഡും കൂടി ഒരു ഹാഫ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം നമ്മളുടെ മീൻ 2 സൈഡും പകുതി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇനി ഇത് വറുത്തത് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാൻ നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മുടെ ഫിഷ് മോളിയുടെ ഒരു എന്താ പറയുക
ഫിഷ് മോളിയിൽ മാത്രം ഉള്ള ഒരു സംഭവമാണ്. തക്കാളി നമ്മളിങ്ങനെ പാൽ മീൻ കറിയുടെ കൂടുതൽ ഇട്ട് വേവിക്കുകയല്ല ചെയ്യുക, ജസ്റ്റ് ഈ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ തക്കാളിയും ഞാൻ ഫ്രൈ ചെയ്ത് രണ്ട് സൈഡും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഫിഷ് മോളിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഇനി ഞാൻ ഈ തക്കാളിയും ഒന്ന് വറുത്ത് മാറ്റുകയാണ്. ഇനി ഞാൻ ബാക്കിയുള്ള എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുകിടുകയാണ്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇടുകയാണ്. അപ്പോൾ ഉലുവയെ മൂക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന രണ്ട് ഏലക്ക അതും കൂടെ ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒരുമിച്ചിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ ഓൾറെഡി മീൻ മാരിനേറ്റ് ചെയ്തപ്പം അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ഈ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഏലക്ക ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ ഈ ഏലക്ക ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ മീൻകറിയിൽ നിന്നും ഇതിനൊരു ടേസ്റ്റിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിത് മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന രണ്ടാം പാല് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് പുളിക്കായിട്ട് കുറച്ച് ഒരു കുടംപുളി ചേർക്കുന്നുണ്ട്. കുടംപുളിയാണ് ഇതിൽ ചേർക്കേണ്ടത്, വാളൻപുളിയല്ല. ഇത് ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പം കാണിക്കാൻ മറന്നുപോയതാണ്. ഇത് ഒരു കുടംപുളിയാണ്. അപ്പോൾ പുളിക്ക് വേണ്ടി നമ്മൾ ഫിഷ് മോളിയിൽ കുടംപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പുളി മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പകുതി വറുത്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇനി ബാക്കി ഈ തേങ്ങയുടെ രണ്ടാം പാലിൽ കിടന്നിട്ടാണ് ബാക്കി ഒന്ന് കുക്ക് ചെയ്യേണ്ടത്. ഈ സമയത്ത് തീയ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പീസസ് മുങ്ങിക്കിടക്കാൻ മാത്രം രണ്ടാം പാലില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം ഈ ഫിഷ് ഒന്ന് തിരിച്ചിട്ട് മറുഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഫിഷ് രണ്ട് സൈഡും ഞാൻ ഒന്ന് മറിച്ചിട്ട് ഈ തേങ്ങയുടെ രണ്ടാം പാലിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒന്നാം പാല് ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒന്നാം പാല് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കറി ഓഫാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്നാം പാലൊഴിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തക്കാളി ഇടുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തക്കാളി കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ഇങ്ങനെ ഫിഷ് മോളിയിൽ കിടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തക്കാളി എടുത്ത് ഒന്ന് കടിച്ചു കഴിയുമ്പോൾ നല്ല അതിൻ്റെ ഒരു ഫ്ലേവർ, നല്ലൊരു വ്യത്യസ്തമായ ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഞാനിത് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിക്കാനുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിടുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫിഷ് മോളി റെഡിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഫിഷ് മോളി റെഡിയാണ്. ഇത് ആക്ച്വലി ഒരു സ്പൈസി ആയിട്ടുള്ള കറിയല്ല. നമുക്കിത് ചോറിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കോമ്പിനേഷനാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് വെള്ളപ്പത്തിൻ്റെ കൂട്ടത്തിലും ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിലും അതുപോലെ ചപ്പാത്തിയുടെ കൂട്ടത്തിലും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു ടിപ്പിക്കൽ കേരള ക്യുസീൻ ഫിഷ് കറിയാണ്. അപ്പോൾ ഇതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ആ ഫ്ലേവറും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ഫ്ലേവറും ഇതിലുണ്ട്. ഒപ്പം ആ ഏലക്കായുടെ ഒരു ഫ്ലേവറും കൂടെ ആവുമ്പം നമ്മൾ സാധാരണ മീൻ കറിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, എപ്പോഴും നമ്മൾ ഈസ്റ്ററിന് അധികം വീടുകളിലും തയ്യാറാക്കുന്ന, ക്രിസ്ത്യൻ വീടുകളിലൊക്കെ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് ഈ ഫിഷ് മോളി. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ആകെ നമ്മൾക്ക് തേങ്ങാപ്പാലെടുക്കണം എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. പക്ഷേ തേങ്ങ അരച്ച് ചേർത്തിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ്. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈസ്റ്റർ സ്പെഷ്യൽ ഫിഷ് മോളി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.